ഏവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ യുവജനങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുവാൻ ദൈവം തന്ന വിലപ്പെട്ട സന്ദർഭത്തിന് ദൈവത്തിന് സർവ മാനവും മഹത്വവും അർപ്പിക്കുകയാണ്. ഈ പ്രഭാത സമയത്ത് നമ്മുടെ ചിന്ത നിലനിൽക്കുന്ന കൃപയും വിശ്വാസവും എന്നുള്ളതാണ്. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. റോമാലേഖനം വിശ്വാസത്താലുള്ളതായ നീതീകരണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതായ ലേഖനമാണ് റോമാലേഖനം. 3-ാമത്തെയും 4-ാമത്തെയും അധ്യായത്തിൽ വിശ്വാസത്താലുള്ളതായ നീതീകരണത്തിൻ്റെ പ്രായോഗിക വശങ്ങളാണ് പൗലോസോടെ പരിശുദ്ധാത്മാവിനാൽ വിവരിച്ചിരിക്കുന്നത്. 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്ന വാക്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചതായ വ്യക്തികൾ എങ്ങനെയാണ് ശുദ്ധീകരണം പ്രാപിക്കുന്നത് എന്നുള്ളതാണ് 5-ാം അധ്യായത്തിലെ ഇതിവൃത്തം എന്ന് പറയുന്നത്. നീതീകരണവും ശുദ്ധീകരണവും കൂടെ സമ്മേളിക്കുന്നതായ ഒരധ്യായമാണ് 5-ാം അധ്യായം. ഈ 5-ാം അധ്യായത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിക്കുമ്പോൾ ലഭിക്കുന്ന 10 ഫലങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്താണ് നീതീകരണം എന്ന് പറഞ്ഞാൽ, ദൈവകോടതിയുടെ മുന്നിൽ കുറ്റക്കാരനായിരുന്ന മനുഷ്യൻ ദൈവത്താൽ കുറ്റവിമുക്തനാക്കപ്പെടുന്നതിനാണ് നീതീകരണം എന്ന് പറയുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഏദൻ പറുദീസയിൽ വച്ച് സാത്താനാൽ വഞ്ചിതനായ മനുഷ്യൻ പാപം പ്രവേശിച്ചതോടുകൂടി മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെടുവാനായിട്ടിടയായി തോന്നും. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അടുപ്പിക്കാൻ കടന്നു വന്ന മധ്യസ്ഥനാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ആ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. യേശു ക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് പാപമോചനം ലഭിക്കുന്നത്. ഇതിനെല്ലാം നിധാനം ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പം നീതീകരണത്തിലേക്ക് കടന്നു വരുന്നതായ വ്യക്തികളിൽ ആ നീതീകരണത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നീതീകരണം പ്രാപിക്കുമ്പോഴാണ് ദൈവത്തോട് സമാധാനം മനുഷ്യന് ഉണ്ടാകുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനം ലഭിക്കുന്നു. 2, ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ളതായ പ്രവേശനം ഒരു മനുഷ്യന് ലഭിക്കുന്നത് നീതീകരണത്താലാണ്. 3, ദൈവതേജസ്സിൻ്റെ പ്രത്യാശ. 3-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്, ദൈവതേജസ്സിൻ്റെ പ്രത്യാശയും പ്രശംസിക്കുവാനായിട്ട് കഴിയുന്നത് നീതീകരണത്തിൻ്റെ ഫലമായിട്ടാണ്. കഷ്ടതയിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തി കഷ്ടതയിൽ പ്രശംസിക്കുന്നു. ആ ഒരു പ്രത്യാശയ്ക്ക് ഒരിക്കലും എന്ത് വരുന്നില്ല, ഭംഗം വരുന്നില്ല. നീതീകരണം എന്നതായ അനുഭവം ഒരാൾക്ക് ലഭിക്കുന്നത് വിശ്വാസത്താലാണ്. യേശുക്രിസ്തു ഒരാളിൽ ജനിക്കുക, അത് വിശ്വാസത്താൽ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ഏറ്റെടുക്കുമ്പോഴാണ് നീതീകരണം ലഭിക്കുന്നത്. നീതീകരണം എന്നതായ വാക്ക് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഒരു കോടതി ഭാഷയാണ്. പ്രതിയായി നിൽക്കുന്നതായ വ്യക്തിക്ക് യാതൊരുവിധമായ പരിഗണനയും ലഭിക്കാത്ത നിലയിൽ ദൈവകോടതിയുടെ മുന്നിൽ ശിക്ഷ ഏൽക്കേണ്ടതായ മാനവ കുലത്തോട് ദൈവം ഔദാര്യം കാണിക്കുവാനായിട്ട് ഇടയായി തോന്നും. അവനോട് ദൈവം കരുണ കാണിച്ചു, അവൻ്റെ പാപങ്ങളും കുറവുകളും എല്ലാം ദൈവം ക്ഷമിച്ച് അവനെ കുറ്റ വിമുക്തനാക്കി. ആ ഫലമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇതിനെല്ലാം നിധാനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഈ റോമാലേഖനം 5-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് പറയുന്ന അനവധി പദപ്രയോഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്താണ് കൃപയെന്ന് പറഞ്ഞാൽ, യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന മനുഷ്യനോട് ശിക്ഷ മാത്രമേൽക്കാൻ ഉള്ള യോഗ്യത, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശിക്ഷാവിധിക്ക് അർഹനായിരുന്ന മനുഷ്യനോട് ദൈവം കാണിച്ച മഹാ സ്നേഹമാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്.
ആ സ്നേഹത്തിന്റെ പ്രദർശനമാണ് കാൽവറി മരണം. യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തുവിന്റെ പരമയാഗമായ കാൽവറി മരണമാണ് ആ ദൈവസ്നേഹം. തന്റെ ഏകജാതനായ മകനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. മനുഷ്യനോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ ദൈവത്തിന് മുൻപിൽ ദൈവത്തിന്റെ ശത്രുവായിരുന്നു. നമ്മൾ പാപികളായിരുന്നു, നമ്മൾ ബലഹീനരായിരുന്നു. ഓ, ദൈവത്തിന്റെ സന്നിധിയിൽ ശത്രുക്കളായിരുന്ന പാപികളായിരുന്ന യാതൊരു ഗുണവും നന്മകളും പറയുവാനില്ലാതിരുന്ന നമ്മുടെ ജീവിതത്തിൽ നന്മയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. എന്നാലും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത നമ്മൾ യാതൊരു നന്മയില്ലായിരുന്നു. അത് മാത്രമല്ല, ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം ശത്രുക്കളായിരുന്നു, ദോഷപ്രവർത്തികളാൽ മനം തകമ്പിച്ചവരായിരുന്നു. കരുണാസമ്പന്നനായ കർത്താവിൻ്റെ മഹാസ്നേഹമാണ് നമ്മെ തേടി എത്തുവാനായിട്ട് ഇടയായിരുന്നത്. ആ സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് കാൽവറിയിൽ നടന്നത്. ആ സ്നേഹം നമ്മിൽ വെളിപ്പെടുവാനുള്ള കാരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. കൃപ എന്ന് പറയുമ്പോൾ പല വ്യാഖ്യാനങ്ങൾ അതിന് നൽകാറുണ്ട്. ശിക്ഷയിൽ നിന്നുള്ളതായ രക്ഷയ്ക്ക് കൃപ എന്ന് പറയാറുണ്ട്. പ്രിയരെ, ശിക്ഷയിൽ നിന്നുള്ളതായ രക്ഷ മാത്രമല്ല, ദൈവത്തിൻ്റെതായ സന്നിധിയിൽ സമ്പന്നനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമുക്ക് തന്നത് ഈ കൃപയാണ്. ആ ദൈവത്തിലുള്ള സകലവിധമായിട്ടുള്ള ആനുകൂല്യങ്ങളും നമുക്ക് ആ കൃപ മുഖാന്തരമാണ് ലഭിക്കുന്നത്. കൃപയ്ക്ക് കൊടുത്തിരിക്കുന്ന മറ്റൊരു വ്യാഖ്യാനം എന്ന് പറയുന്നത്, അലകളാൽ തിരകളാൽ വലകളായ ഒരു കപ്പൽ തീരത്തോട് ശുഭതുറമുഖത്തേക്ക് അടുക്കുക എന്നുള്ളതായ പദമാണ് പ്രവേശനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. യാതൊരു വിധമായ പ്രത്യാശയ്ക്കും വകയില്ലാതിരുന്ന പാപത്താൽ വലതിരുന്നതായ മാനവ കുലത്തെ ദൈവത്തിൻ്റെ സ്നേഹം തേടിയെത്തുകയും ആ സ്നേഹം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ പര്യാപ്തമായി തോന്നും. അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് കൃപ എന്ന് പറയുന്നത്. എഫേസ്യ ലേഖനം 2:7 കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നമ്മുടെ പ്രവൃത്തികൾ മുഖാന്തരമല്ല, ആ കൃപയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. 40-ാം സങ്കീർത്തനക്കാർ ഇങ്ങനെ പറയാൻ പാടാറുണ്ട്. 40-ാം സങ്കീർത്തനം 1 ഉള്ള വാക്യങ്ങൾ, ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാരും, എൻ്റെ നിലവിളി കേട്ടു. ആ മനുഷ്യൻ കിടക്കുന്നതായ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നത് നാശകരമായ പുഴി, കുഴഞ്ഞതായ ചേറ്, പാപത്തിൻ്റെയും അസ്ഥിരതയുടെയും അധർമ്മത്തിൻ്റെയും ആ കുഴിയിൽ നിന്ന് തന്നെ തേടിയെത്തി, ആ കുഴിയിലേക്ക് തേടിയെത്തി ചെവിചായിച്ച് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കർത്താവ് തന്നെ രക്ഷിക്കുവാനായിട്ടിടയായിത്തോന്നു. രക്ഷിക്കുക മാത്രമാണോ, തന്നെ രക്ഷിച്ച് ക്രിസ്തുവാകുന്ന പാറയെ നിർത്തി. ആ പാറയ്ക്കൊരിക്കലും ഒരു മാറ്റം സംഭവിക്കുന്നില്ല. നിലവിളിച്ച വ്യക്തിയുടെ അരിയിലേക്ക് കർത്താവ് കടന്നു വന്ന് അവനെ രക്ഷിച്ച് അവനെ ഗമനത്തെ സ്ഥിരമാക്കി അവനെ ക്രിസ്തുവാക പാറമേൽ നിർത്തി. പാറമേൽ നിർത്തുക മാത്രമാണോ, അവൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. എന്താണ് ആ പാട്ട്? സംസാര ശൈലികൾക്ക് വ്യത്യാസം വരിക, നിൽപ്പിന് വ്യത്യാസം വരികയാണ്. വായിൽ പുതിയൊരു പാട്ട്. ആ പാട്ടിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അങ്ങനെ നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞതായ ചേറിൽ നിന്നും, അസ്ഥിരതയുടെ മേഖലയിൽ നിന്നും വിടുതൽ പ്രാപിച്ചതായ വ്യക്തിയെ ഒരിക്കലും ഇളക്കമില്ലാത്ത, ചാഞ്ചല്യമില്ലാത്ത ആ പാറയുടെ മേൽ ദൈവം നിർത്തിയിരിക്കുകയാണ്. ആ പാറയുടെ മേൽ നിർത്തിയിരിക്കുന്നതായ വ്യക്തി ഒരിക്കലും അവിടെ നിന്ന് ഇളക്കം സംഭവിക്കുന്നില്ല, ഇളകിപ്പോകുന്നില്ല. ആ വ്യക്തി ഉറപ്പുള്ള ഒരു അടിസ്ഥാനത്തിലാണ് അവൻ നിൽക്കുന്നത്. ആ വ്യക്തിയുടെ വായിൽ പുതിയൊരു പാട്ട് ദൈവം കൊടുക്കുകയാണ്. പലരും അത് കണ്ട് ദൈവത്തെ ഭയപ്പെടുകയാണ്. നമ്മുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും രക്താംബരം പോലെ ആയിരുന്നാലും ദൈവമേ എന്നെ തേടി വരണമേ, ദൈവമേ എന്നോട് കരുണ കാണിക്കണമേ എന്ന് എവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ നിലവിളിച്ചാലും കേൾക്കുന്നവനായ ഒരു ദൈവം. ബൈബിളിൽ ഭർത്തമായിയെ കുറിച്ച് നാം വായിക്കുന്നു, ജന്മം കൊണ്ട് അവനിരുന്നത് ശാപഗ്രസ്തമായ എരിഹോ പട്ടണത്തിലാണ്. യാതൊരുവിധമായ യോഗ്യതകളും അവന് പറയുവാനായിട്ടില്ല. ജന്മന അന്ധനാണ്, ഭിക്ഷക്കാർ. എന്നാൽ അങ്ങനെ ഇരിക്കുന്നതായ ഒരു സമയത്താണ് യേശു അതുവഴി കടന്നു വരുന്നു എന്നുള്ളതായ വാർത്ത അവൻ കേൾക്കുന്നത്. യേശു ആരാണെന്ന് അതുവരെയും അവൻ കണ്ടിട്ടില്ല.
ആരൊക്കെയോ പറഞ്ഞു ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു വിടുവിക്കുന്നവനാണ്, സൗഖ്യദായകനാണ് എന്ന് കേട്ടറിഞ്ഞതായ ഒരു വിശ്വാസം, കേട്ടറിഞ്ഞതായ വാക്ക് അവന്റെ ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിക്കുകയും ആ വിശ്വാസം നിമിത്തം അവൻ ഉറക്കം നിലവിളിക്കുക, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, മിണ്ടാതിരിക്കുവാൻ പലരും അവനെ ശാസിച്ചു, പക്ഷെങ്കിൽ ഭർത്തിയായി അതിനൊന്നും വില കൊടുക്കാതെ ഏറ്റവും ഉച്ചത്തിൽ നിലവിളിച്ചു. നിലവിളിച്ചപ്പോൾ യേശു നിന്നു. ആരാണോ അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞത് അവരെ കൊണ്ട് തന്നെ അവനെ യേശു ഒളിപ്പിക്കുക. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നിന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതുവരെയും തന്നെ തന്നെ കാണുവാൻ കഴിയാതിരുന്ന വൃത്തിമായി യേശുവിനോട് ചോദിക്കുന്നത്, റബ്ബൂനി എനിക്ക് സൗഖ്യം വേണം. യേശുവിനെ സൗഖ്യമാക്കി, യേശുവിന്റെ കണ്ണുകൾ തുറക്കുവാനായിട്ട് ഇടയായി തീർന്നു. പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെയാണ് മനുഷ്യനെ ലോകത്തെ അറിയുവാനുള്ള കഴിവ്, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി. ഈ അവയവങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് പോരായ്മയുണ്ടെങ്കിൽ ലോകത്തെക്കുറിച്ചുള്ള എൻ്റെ അറിവിന് പരിമിതിയുണ്ട്. എന്നാൽ ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും അറിയുവാൻ മനുഷ്യന് കൊടുത്തിരിക്കുന്ന അവയവമാണ് ഹൃദയത്തിൻ്റെ ദൃഷ്ടി. ഏദൻ തോട്ടത്തിൽ പാപം മനുഷ്യജീവിതത്തിൽ പ്രവേശിച്ചപ്പോൾ ഈ ഹൃദയത്തിൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, അവിശ്വാസികളുടെ കണ്ണ് ഈ ലോകത്തിന് ദൈവം കുരുടാക്കി. ആ കുരുടായിരിക്കുന്ന കണ്ണ് ഒരുവരിൽ തുറക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തെക്കുറിച്ചും മോക്ഷ പട്ടണത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചുമുള്ള അറിവ് ഒരുവന് ലഭിക്കുന്നത് അകങ്കണ്ണുകൾ ദൈവം തുറക്കുമ്പോഴാണ്. പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, എഫേസ്യർക്ക് ലേഖനമെടുക്കുമ്പോൾ പൗലോസ് പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കണം. അപ്പൊ ഇതെല്ലാം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അകങ്കണ്ണുകൾ തുറക്കുവാൻ അല്ലെ തുറക്കപ്പെടുവാൻ കാരണം ദൈവത്തിൻ്റെ കൃപ. വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യം കൃപയെക്കുറിച്ച് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 6:8. അവിടെ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്ന് വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22:21 അവസാനമായി ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൻ്റെ പേര് തന്നെ കൃപയോടനുബന്ധിച്ചാണ് പറയുന്നത്, സർവകൃപാലുവായ ദൈവം. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, അവനിൽ നിന്നാണ് കൃപമേൽ കൃപ, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തവനാണ് യേശു ക്രിസ്തു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് കൃപയുടെ ആത്മാവ് എന്നാണ്. പരിശുദ്ധാത്മാവ് ഒരുവനിൽ പ്രവർത്തിക്കുമ്പോഴാണ് ആ വ്യക്തി വിശ്വാസ അനുഭവത്തിലേക്ക് എത്തിയത്, കടന്നു വരുന്നത്. നോഹ ജീവിച്ച വർഷത്തിൽ നടന്നതായ കാലഘട്ടത്തിൽ എല്ലാവരോടും കൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവനെ രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ നോഹയ്ക്ക് ദൈവം തന്റെ കൃപ ചൊരിയുവാനായിട്ട് ഇടയായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ അമ്മ മറിയയോടുള്ള ബന്ധത്തിൽ വന്ദനം പറയുവാൻ ദൂതൻ കടന്നു ചെല്ലുമ്പോൾ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഇസ്രായേൽ കാലഘട്ടത്തിൽ അനവധി പെൺകുട്ടികൾ മശിഹായെ പ്രതീക്ഷിച്ചുകൊണ്ട് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്നുള്ളതായ വചനം മനസ്സിലാക്കിയ പല യൗവനക്കാരും കാത്തിരുന്നു. എന്നാൽ അവരിൽ നിന്നും തിരഞ്ഞെടുക്കാതെ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജടാവതാരം ചെയ്യുവാൻ നിശ്ചയിച്ചപ്പോൾ പാവപ്പെട്ട മറിയെ ദൈവം തിരഞ്ഞെടുക്കുവാനിടയായി തോന്നു. അതുകൊണ്ടാണ് മറിയയ്ക്ക് വന്ദനം പറയുമ്പോൾ പറയുന്നത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് നാം തീത്തോസിന്റെ ലേഖനം 2:11 വായിക്കുന്നുണ്ട്. കൃപ എന്ന വാക്കിന് പല അർത്ഥങ്ങളാണ് വേദപുസ്തകം കൊടുത്തിരിക്കുന്നത്. ലാവണ്യം, യേശുക്രിസ്തുവിന്റെ വാക്കുകളെ കുറിച്ച് പറയുന്നത് ലാവണ്യ വാക്കുകൾ, മറ്റുള്ള പുരോഹിതന്മാരെ കുറിച്ചോ ഒന്നും അങ്ങനെ പറയുന്നില്ല. പക്ഷെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അവന്റെ വാക്കുകൾ ലാവണ്യ വാക്കുകളായിരുന്നു എന്ന് പറഞ്ഞാൽ കൃപ നിറഞ്ഞ വാക്കുകളായിരുന്നു യേശുക്രിസ്തുവിന്റെ അധരത്തിൽ നിന്ന് കടന്നു വന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതും. അപ്പോൾ കൃപ എന്നതിന് ഒരു അർത്ഥം എന്ന് പറയുന്നത് ലാവണ്യ വാക്ക്, മറ്റൊരു അർത്ഥം പ്രീതി, ആനുകൂല്യം, സന്തോഷം, പ്രസാദം, വരം, ദാനം എന്നീ പദങ്ങൾ അതിന് കൊടുത്തിട്ടുണ്ട്.
കൃപ മുഖാന്തരം മനുഷ്യന് ലഭിക്കുന്നതായ വലിയ അനുഗ്രഹങ്ങളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 6:23 23-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഒരാള് നിത്യജീവൻ പ്രാപിക്കാൻ കാരണം, അല്ലെങ്കിൽ നിത്യജീവന് വേണ്ടി ഒരുക്കപ്പെടുവാൻ കാരണം ദൈവത്തിൻ്റെ കൃപയാണ്. നിത്യ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിച്ച് രണ്ടാം മരണത്തിന് മനുഷ്യന്റെ മേൽ അധികാരമില്ലാത്തവണ്ണം എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞത് ഒരുവനിൽ ലഭിക്കുവാൻ കാരണം ദൈവത്തിൻ്റെ കൃപയാണ്. പാപസമതമായി ശിക്ഷ ഏൽക്കേണ്ടതായ മനുഷ്യൻ ആ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിച്ച് എന്നേക്കുമുള്ളതായ നിത്യജീവൻ ഒരുവന് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. നമുക്ക് വ്യത്യസ്ത മേഖലകളിൽ സഞ്ചരിച്ചവരും ദൈവത്തോട് ബന്ധമില്ലാതിരുന്നതായ കാലഘട്ടമുണ്ട്, ദൈവത്തെ അറിയാതിരുന്ന അജ്ഞതയുടെ കാലഘട്ടങ്ങളുണ്ട്. എന്നാൽ നമ്മെ തേടി ദൈവസ്നേഹമെത്തി, ദൈവകൃപ നമ്മുടെ അരികിലേക്ക് എത്തുവാനായിട്ടിടയായിത്തീർന്നു. ദൈവകൃപ നമ്മുടെ അരികിലേക്ക് വന്നതുകൊണ്ടാണ് ഇന്ന് നിത്യതയെക്കുറിച്ചുള്ള വലിയ ഉറപ്പ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ കരങ്ങളിൽ ഇരിക്കുന്നു, അവ എൻ്റെ കരങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ട് ആരും അവയെ എൻ്റെ കരങ്ങളിൽ നിന്ന് അപഹരിച്ച് കളയുകയില്ല. ദൈവത്തിൻ്റെ കൃപയാൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നിത്യ ജീവനാണ്. ജീവൻ രണ്ടാമത്തെ കൃപയുടെ ഫലമെന്ന് പറയുന്നത് നീതി നമുക്ക് ലഭിക്കുന്നതായ രണ്ടാമത്തെ അനുഗ്രഹം നീതീകരണം എന്ന് പറയുന്നതാണ്. ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ നീതീകരണം എന്ന വാക്ക് കോടതി ഭാഷയാണ്. കോടതിയിൽ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടതായ പ്രതിയെ അവൻ്റെ കുറ്റമെല്ലാം ഞാൻ ഏറ്റു, അവനെ കുറ്റവിമുക്തനാക്കിയേക്കുക എന്ന് പറയുന്നത് പോലെ യേശു ക്രിസ്തു നമ്മുടെ കുറ്റമെല്ലാം ഏറ്റു. അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി, അവനവനെ കഷ്ടം വരുത്തി എന്നാണ് വായിക്കുന്നത്. ഞാനും നിങ്ങളും ചെയ്ത തെറ്റുകളും കുറവുകളും ആദാമ്യ വർഗത്തിൻ്റെ സകല പാപങ്ങളും കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തു. ഏറ്റെടുത്തിട്ട് പാപികളും ദോഷികളുമായിരുന്ന നമുക്ക് വേണ്ടി മരിച്ചു. മരിച്ചനന്തരം ശിക്ഷ വിധിക്കപ്പെട്ട നമ്മെ കോടതിയിൽ നിന്ന്, ദൈവകോടതിയിൽ നിന്ന് കുറ്റവിമുക്തരാക്കി. നമ്മുടെ മേലുണ്ടായിരുന്ന സകലവിധമായ വിരോധവും പ്രതികൂലവുമായിട്ടുള്ള ന്യായപ്രമാണത്തിൻ്റെ കൈയെടുത്തുകളെല്ലാം മായിച്ചിട്ട് നമുക്കൊരു പേര് തന്നിരിക്കുകയാണ്. കുറ്റവിമുക്തരാക്കപ്പെട്ട ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരണം പ്രാപിക്കുക. കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതായ പ്രഖ്യാപനമാണ് നീതീകരണം എന്ന് പറയുന്നത്. മറ്റൊരു ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ലഭിക്കുന്നതായ മൂന്നാമത്തെ അനുഗ്രഹമാണ് 2 കൊരിന്ത്യലേഖനം 8 അതിൻ്റെ 9 വാക്യം. 2 കൊരിന്ത്യലേഖനം 8 അതിൻ്റെ 9 വാക്യം കൂടെ ഞാൻ ഈ തരണത്തിൽ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2 കൊരിന്ത്യർ 8:9 വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായിത്തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നു, എന്നാൽ നമ്മെ സകലത്തിലും ആത്മീയതയുടെ ആ സമ്പത്ത് നമുക്ക് നൽകേണ്ടതിനു വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നമ്മൾ നിമിത്തം ദരിദ്രനായിത്തീർന്നു. ഇതിനു വേണ്ടി ഈ കൃപയുടെ വലിയ സമ്പത്ത് നമുക്ക് നൽകുന്നതിനു വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായിത്തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പം നമ്മെ സമ്പന്നരാക്കുന്നതിന് വേണ്ടി നമ്മൾ നിമിത്തം യേശു ക്രിസ്തു ദരിദ്രനായിത്തീർന്നു. ആ ദരിദ്രനായിത്തീരുവാനുള്ള കാരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹാകരുണയാണ്, ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു അനുഗ്രഹമാണ് പാപത്തിൻ്റെ മേൽ ജയം. ക്രിസ്തുവിൽ വിശ്വസിച്ച പാപമോചനം പ്രാപിച്ചതായ വ്യക്തി മണ്മയമായ ശരീരത്തിലാണ് ജീവിക്കുന്നത് എങ്കിലും ആ വ്യക്തിയുടെ മേൽ പാപത്തിന് ഇനി സ്വാധീനമില്ല. കാരണം അവൻ കൃപയ്ക്ക് അധീനനാണ്, പാപത്തിൻ്റെ മേൽ
നമുക്ക് ജയജീവിതം നയിക്കുവാനായിട്ട് കഴിയും. അതിന് നിധാനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപ കൂടാതെ ജയകരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയുകയില്ല. ബൈബിൾ പറയുന്നു, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാനായിട്ട് നീയത് സൂക്ഷിക്കട്ടെ. പത്രോസ് കർത്താവിനോട് പറഞ്ഞ, ആരല്ലാതെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, തള്ളിപ്പറയുകയില്ല. പക്ഷെ കർത്താവ് പറയുകയാണ്, ഈ രാത്രിയിൽ കോഴി പോകുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് വട്ടം എന്ത് ചെയ്യും, തള്ളിപ്പറയുവാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ ദൈവത്തിൻ്റെ കൃപ ആ പത്രോസിന് വേണ്ടി കർത്താവ് അപേക്ഷിക്കുക. ഒരു വട്ടം നീ തിരിഞ്ഞു വന്നതിന് ശേഷം നിന്റെ സഹോദരന്മാരെ നീ എന്ത് ചെയ്യുക, ഉറപ്പിച്ചു കൊള്ളുക. ദൈവം നിൽക്കാനുള്ള കൃപ നമുക്ക് തന്നെങ്കിൽ മാത്രമേ ഈ കൃപയിൽ നമുക്ക് നിൽക്കുവാനും പാപം കൂടാതെ ഒരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എൻ്റെ പ്രാർത്ഥന കൂടുതൽ കൊണ്ടോ, എൻ്റെ വചനം നിശ്ചയം കൊണ്ടോ, അല്ലെങ്കിൽ വ്യക്തിബന്ധം കൊണ്ടോ ഒന്നും എനിക്ക് ഈ വിശ്വാസത്തിൽ തുടരാൻ കഴിയത്തില്ല. ഈ വിശ്വാസ ജീവിതത്തിൽ ഭക്തിയിൽ എനിക്ക് തുടരാൻ കഴിയണമെങ്കിൽ ആവശ്യം ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപയാണ് പാപത്തിൻ്റെ മേൽ നമുക്ക് ജയം തരുന്നത്. എബ്രായരിലെ 4:16 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നമുക്ക് കൃപ ലഭിക്കണമെങ്കിൽ അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തോടെ കൃപ പ്രാപിക്കാനും ധൈര്യത്തോടുകൂടെ നാം കൃപാസനത്തിലേക്ക് എത്തിയണം, ചെല്ലണം. ഈ പഴയ ദിനത്തിൽ വിശുദ്ധ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം എന്നീ മൂന്ന് ഭാഗങ്ങൾ ആലയത്തിലുണ്ട്. അതിപരിശുദ്ധ സ്ഥലത്താണ് വർഷത്തിലൊരിക്കലും മഹാപുരോഹിതന് കടന്നു പോകാനുള്ളതായ അവസരമുണ്ടായിരുന്നത്. തൻ്റെയും ജനത്തിൻ്റെയും പാപത്തിൻ്റെ പ്രായശ്ചിത്തം വരുത്തി അവിടേക്ക് കടന്നു പോവുകയാണ്. എന്തെങ്കിലും അകൃത്യങ്ങളോ പാപങ്ങളോ ഈ മഹാപുരോഹിതന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ തനിക്ക് മരണമാണ് ലഭിക്കുന്നത്. എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിൽ കൃപാസനം എന്ന് പറയുന്നത് നമ്മള് ന്യായാസനത്തിന് മുമ്പിലല്ല കടന്നു വരുന്നത്. കൃപാസനം, ഈ കൃപാസനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന്റെ അരിയിലേക്ക് ഇന്ന് നമ്മൾ കടന്നു ചെന്നാൽ നമുക്ക് ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായ പാപത്തോടൊപ്പം കരുണ മാത്രമല്ല നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അടുത്ത ദിവസങ്ങളിൽ ഞാൻ ചില വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ആ സമയത്ത് അതിനുമേലൊക്കെ എനിക്ക് തൽസമയത്ത് വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ കൃപ ദൈവം ഇന്നേ തരുവാനായിട്ടിടയായിത്തരും. അതാണ് ദൈവത്തിൻ്റെ കൃപയുടെ പ്രത്യേകത. നാളുകളിൽ ഞാൻ അഭിമുഖീകരിക്കേണ്ടതായ പല വിഷയങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട്. പലതും മാനുഷികമായി നോക്കിയാൽ എനിക്ക് ജയിക്കാൻ കഴിയാത്തതാണ്. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഏത് ദിവസമായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുവാൻ പോകുന്ന എല്ലാ പ്രതിസന്ധിയുടെയും മുൻപിൽ നാം കൃപാസനം അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നാൽ നാളുകളിലെ പ്രതിസന്ധിയുടെ മുമ്പിൽ ഇന്ന് ദൈവം നമുക്ക് കൃപ തരുവാനായിട്ടിടയായിത്തരും. ഇന്നലകളിൽ പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് കരുണ ലഭിക്കുമ്പോൾ പുതിയ നിയമത്തിൽ കൃപാസനമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ അരിയിലേക്ക് കടന്നു ചെല്ലുന്നവർക്ക് കരുണ മാത്രമല്ല തൽസമയത്ത് സഹായത്തുള്ളതായ കൃപ ലഭിക്കുകയാണ്. ഈ കൃപയുടെ മറ്റൊരു പ്രത്യേകതയാണ് ജഡത്തിൽ ശൂലമുണ്ടായിരുന്ന പൗലോസിന് വെളിപ്പാടുകളെ ആദിക്കത്താൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന ദൂതനെ തന്നെ പൗലോസ് ജഡത്തിൽ ശൂലം അനുഭവിച്ചവന് അത് മാറിപ്പോകാനായിട്ട് താൻ രണ്ടു മൂന്ന് വട്ടം ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം കൊടുത്തതായ മറുപടി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പ്രിയപ്പെട്ടവരെ, പൗലോസ് അനവധി സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്. താൻ പ്രാർത്ഥിച്ച് പല രോഗികൾ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ കൃപയിൽ നിലനിർത്താൻ ഒരു ശൂലം ദൈവം തന്നെ കൽപ്പിച്ചാക്കിയിരുന്നു. അത് തന്നെ വിട്ടുമാറുവാനായിട്ട് പൗലോസ് മൂന്ന് വട്ടം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ മറുപടി, എൻ്റെ കൃപ നിനക്ക് മതി. ആ രോഗം അവിടെ ഇരിക്കട്ടെ, ആ വേദന അവിടെ ഇരിക്കട്ടെ, അത് സഹിപ്പാനും വഹിപ്പാനും എൻ്റെ കൃപ പര്യാപ്തമാണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ടായിട്ടിടയായിത്തീർന്നു. മറ്റാരേക്കാളും ഏറ്റവും അധികം പൗലോസ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി താൻ പ്രയോജനപ്പെടുവാനുള്ള കാരണം എന്ന് പറയുന്നത് തൻ്റെ അറിവല്ല, തൻ്റെ ജ്ഞാനമല്ല, വചന നിശ്ചയമല്ല, മറ്റുള്ളവർ ശാപമെന്നും പാപമെന്നും ഒക്കെ പറയുന്ന മുള്ള ജഡത്തിലെ ആ രോഗം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു നിമിത്തം മറ്റാർക്കും ലഭിക്കുന്നതിനേക്കാൾ അളവറ്റ കൃപ പൗലോസിന്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുവാനിടയായിത്തീർന്നു. ഈ പ്രഭാത സമയം തന്നെ കേൾക്കുന്നതായ പ്രിയമുള്ളവരെ, ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി വളരെ ശോഭിക്കുന്നവരായിരിക്കാം, ദൈവത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ തന്നെ ജഡത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ വേദനകൾ, കഷ്ടങ്ങൾ, രോഗങ്ങൾ ഇതൊന്നും നിങ്ങളെ തകർത്തു കളയുന്നതിന് വേണ്ടിയല്ല, മറിച്ച് മറ്റാരുടെ മേലും പകർന്നതിനേക്കാൾ അധികം കൃപ നിങ്ങളുടെ മേൽ പകരുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ അസ്ഥിരരാക്കിയിരിക്കുന്ന
ബലഹീനരാക്കിയിരിക്കുന്ന ചില ശാരീരിക ക്ലേശങ്ങളായിരിക്കാം, മാനസിക പ്രയാസങ്ങളായിരിക്കാം. അത് പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ഒന്നും നിങ്ങളെ വിട്ട് മാറുന്നില്ലെങ്കിൽ അതിൻ്റെ പിറകിൽ ദൈവത്തിൻ്റെ കരമുണ്ട്. ദൈവം പറയുന്നു, ഈ തലമുറയിൽ മറ്റാർക്കും ലഭിക്കാത്ത കൃപ ഞാൻ നിന്റെ മേൽ പകരുവാനായിട്ട് ഇടയാകും. മറ്റൊരു കാര്യം, ദൈവത്തിൻ്റെ കൃപയാണ് വലിപ്പം ഭാവിക്കാതെ. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യലേഖനം 3:8 തന്നെക്കുറിച്ച് പറയുന്നുണ്ട്, സകല അപ്പോസ്തലന്മാരിലും ഏറ്റവും ചെറിയവനായവൻ എന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ തന്നെ ചെറുതായി കാണാൻ കാരണം, ദൈവമേ ഇതിനൊന്നും എനിക്കൊരു യോഗ്യതയില്ല, അങ്ങയുടെ കൃപയാണ് എന്ന് പൗലോസ് പറയാനായിട്ട് കാരണം. ഭരതവാസ് അന്ത്യോക്യ സഭയിൽ കടതിയൊന്നും ദൈവകൃപ കണ്ടവരെന്ത് ചെയ്തു, സന്തോഷിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ രാവിലെ ഈ ചെറിയ മെസ്സേജ് ശ്രമിക്കുന്നതായ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കടന്നു പോകുന്നതായ വേദനകൾ ക്രിസ്തു നിങ്ങളെ തൻ്റെ സന്നിധിയിലേക്ക് കൃപയാൽ കൊണ്ടുവന്നു. എന്നാൽ ഈ കൃപയിൽ നിന്ന് വ്യതിചലിക്കത്തക്ക നിങ്ങളുടേതായ മാനസികമോ ശാരീരികമോ ആത്മീയമായ പ്രതിസന്ധികളോ ഒറ്റപ്പെടുത്തലുകളോ കുറ്റപ്പെടുത്തലുകളോ എന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾ അറിയാവുന്ന നിലയിലൊക്കെ പല കാര്യങ്ങൾ ചെയ്തിട്ടും അതിനൊന്നും മാറ്റമില്ലെങ്കിലും ഇന്ന് രാവിലെ ദൈവാത്മാവിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തിരിഞ്ഞു വരുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മെ അടർത്തിക്കളയുവാൻ, നമ്മെ മാറ്റിക്കളയുവാൻ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതികൾ നശിപ്പിച്ചു കളയുവാൻ ആർക്കും കഴിയുകയില്ല. കാരണം കൃപയാൽ ദൈവം തൻ്റെ സന്നിധിയിലേക്ക് നമ്മെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. ഞാനൊരു വാക്കുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തോടുകൂടെ ഒരുവനെ ഉള്ളൂ എങ്കിലും അവനാണ് ശക്തൻ, അവനാണ് ഭൂരിപക്ഷമായി നിലകൊള്ളുന്നത്. ആൾക്കൂട്ടമല്ല ദൈവത്തിൻ്റെ വിഷയം. ഈ തലമുറയിൽ ആര് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുമോ, അവരുടെ മേൽ ദൈവം ധാരാളമായ കൃപ പകരുവാനായിട്ട് ഇടയായിത്തീരും. ഒരു നിമിഷം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് തലകളെ വളക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാവിലെ ഈ ഫേസ്ബുക്കിലൂടെ ദൈവത്തിൻ്റെ വചനം അല്പമായി ശുശ്രൂഷിക്കുവാനായിട്ട് ഇല്ലെങ്കിൽ കൃപ തന്നല്ലോ ദൈവമേ. ആത്മീയ ജീവിതത്തിൽ ദൈവകൃപ അനുഭവിച്ചതുകൊണ്ടാണ് നിത്യജീവൻ ഞങ്ങൾക്ക് ലഭിച്ചത്, ആത്മീയ സമ്പന്നത ഞങ്ങൾക്ക് ലഭിച്ചത്. എന്നാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, രോഗങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ, ഒറ്റപ്പെടുത്തലുകളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവേ, ഞങ്ങളെ നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഞങ്ങൾക്ക് പല വിഷയത്തിൻ്റെ മുമ്പിൽ അതിനെ ഫേസ് ചെയ്യേണ്ടതുണ്ട് കർത്താവേ. അതിൽ നിലനിന്ന് വിജയം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. ഈ രാവിലെ ഈ ദൈവജനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിൻ്റെ കരങ്ങളിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അക്രുവയുടെ ആത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, ശക്തരാക്കണമേ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണെന്ന് പറഞ്ഞ പൗലോസിനോട് ചേർന്ന് സ്വന്തം ശക്തി കൊണ്ട് ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുകയില്ല. എന്നാൽ ദൈവകൃപ ഞങ്ങളുടെ മേൽ തന്ന് നിത്യതയോളം ഞങ്ങളെ എത്തിക്കുവാനൊക്കെ ശക്തനാകയാണ് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. God bless you. എല്ലാവരെയും ദൈവധാരണമായി അനുഗ്രഹിക്കുന്നു.